ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നാളെ സി പി ഒ എക്സാം എഴുതുന്ന, നാളെ ജൂലൈ 22 നാളെ സി പി ഒ എക്സാം എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ആശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചതെല്ലാം ഓർമ്മ വന്ന് നെഗറ്റീവ് ഒന്നും ഇല്ലാതെ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എടാ, നമുക്ക് കഴിഞ്ഞ സി പി ഒ എക്സാമിന് ചോദിച്ചു, അതായത് 15 സി പി ഒ എക്സാമിന് ചോദിച്ചത് ചോദ്യമാണ് നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീല വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് മത്സ്യബന്ധനവുമായിട്ടാണ്. അത് മത്സ്യവുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നീല വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത് ഹരിതവിപ്ലവം വെച്ചാൽ കാർഷിക ഉൽപ്പാദനം. എല്ലാവർക്കും അറിയാം ഹരിതവിപ്ലവം എന്താണ്, കാർഷിക ഉൽപ്പാദനമാണ്. ധവള വിപ്ലവം പാൽ ഉൽപ്പാദനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എണ്ണം പഠിച്ചു, ഹരിത വിപ്ലവം എന്താണ്, കാർഷിക ഉൽപ്പാദനമാണ്. ധവള വിപ്ലവം എന്താണ്, പാൽ ഉൽപ്പാദനമാണ്. അടുത്ത് രജത വിപ്ലവം അല്ലെങ്കിൽ സിൽവർ വിപ്ലവം. രജത വിപ്ലവം അല്ലെങ്കിൽ സിൽവർ വിപ്ലവം എന്താണെന്ന് അറിയാവോ? മുട്ട ഉൽപ്പാദനം. എന്താണ്, മുട്ട ഉൽപ്പാദനമാണ് രജത വിപ്ലവം അല്ലെങ്കിൽ സിൽവർ വിപ്ലവം. ആ മുട്ടയുടെ കളർ നോർത്തായി, മുട്ടയ്ക്ക് ഒരു സിൽവർ കളറല്ലേ പിള്ളേരെ. ഓക്കെ, അപ്പം ഈ സിൽവറിൻ്റെ മലയാളമാണ് രജത. ഓക്കെ, രജത എന്ന് പറഞ്ഞു, അപ്പം രജത ജൂബിലി, സിൽവർ ജൂബിലി എന്ന് കേട്ടില്ലേ നിങ്ങൾ. ഓക്കെ, അപ്പം സിൽവർ വിപ്ലവം അല്ലെങ്കിൽ രജത വിപ്ലവം എന്താണ്, മുട്ട ഉൽപ്പാദനമാണ്. അടുത്ത് മഞ്ഞ വിപ്ലവം, മഞ്ഞ യെല്ലോ റെവല്യൂഷൻ എന്താണ്. മഞ്ഞ വിപ്ലവം എന്ന് വെച്ചാൽ എണ്ണക്കുരുക്കളാണ്. എന്താണ്, എണ്ണക്കുരുക്കളാണ് മഞ്ഞ വിപ്ലവം. ഓക്കെ, എണ്ണക്കുരുക്കളാണ് എന്ന് പറയുന്നത്, മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്, എണ്ണക്കുരുക്കളാണ് കേട്ടോ. ഓക്കെ, അടുത്ത് ഗ്രേ വിപ്ലവം. ഗ്രേ വിപ്ലവം എന്നറിയാവോ, വള ഉൽപ്പാദനമാണ് എന്ത്, ഗ്രേ വിപ്ലവം. ഓക്കെ, അപ്പോൾ ഗ്രേ വിപ്ലവം എന്താണ്, വള ഉൽപ്പാദനം. വളത്തിൻ്റെ കളർ കണ്ടിട്ടില്ലേ നിങ്ങൾ, വളത്തിൻ്റെ കളർ ഗ്രേ കളറല്ലേ, കറുപ്പും അല്ല, ഒരു ഗ്രേ കളറാണ് വളത്തിന് വരുന്നത് കേട്ടോ. വളം കണ്ടിട്ടുണ്ടോ നിങ്ങൾ, വളത്തിൻ്റെ കളർ ഗ്രേ ആണ് നടത്താം കേട്ടോ. അപ്പോൾ വളം, ഗ്രേ വിപ്ലവം എന്താണ്, വള ഉൽപ്പാദനം. അടുത്ത് ബ്രൗൺ വിപ്ലവമാണ് തുകൽ. എന്താണ് തുകൽ, തുകലും കൊക്കോയും വരുന്നുണ്ട്. കൊക്കോ ഉണ്ടല്ലോ, കോഫി ഉണ്ടാക്കുന്ന കൊക്കോയും തുകലുമാണ് ഏത് വരുന്നത്, ബ്രൗൺ വിപ്ലവത്തിൽ വരുന്നത് കേട്ടോ. തുകലിൻ്റെ കളറൊക്കെ ഓർത്താ, തുകൽ കളറൊക്കെ എന്താണ്, ബ്രൗൺ ആണെന്ന് ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഗ്രേ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളമാണ്. ഗ്രേ എന്താണ്, വളമാണ്. അതുപോലെ തന്നെ ബ്രൗൺ വിപ്ലവം എന്ന് പറഞ്ഞാൽ കൊക്കോ അല്ലെങ്കിൽ തുകലൊക്കെയാണ് എന്ത്, ബ്രൗൺ വിപ്ലവം വരുന്നത്. ഓക്കെ, സിൽവർ ഫൈബർ വിപ്ലവം എന്താ, സിൽവർ ഫൈബർ വിപ്ലവം എന്താണ്, പരുത്തി. എന്താണ് പരുത്തി, സിൽവർ ഫൈബർ വിപ്ലവം എന്താണ്, പരുത്തി ഉൽപ്പാദനമാണ്. റൗണ്ട് വിപ്ലവം എന്താ, റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുണ്ടതിനല്ലേ നമ്മൾ റൗണ്ട് എന്ന് പറയുന്നേ. അപ്പോൾ റൗണ്ട് വിപ്ലവം എന്താണ്, ഉരുളക്കിഴങ്ങ്. റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങാണ്. ഓക്കെ, ചുവപ്പ് വിപ്ലവം എന്താ, ചുവപ്പ് വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം തക്കാളി. എളുപ്പമാണ്, തക്കാളിയുടെ കളർ എന്താ, ചുവപ്പാണ്. നമ്മുടെ ഇറച്ചിയുടെ കളർ എന്താ, ചുവപ്പ്. അപ്പം ചുവപ്പ് വിപ്ലവം എന്താണ്, മാംസം തക്കാളിയാണ് ചുവപ്പ് വിപ്ലവം. ഓക്കെ, സ്വർണ്ണ വിപ്ലവം എന്താണെന്ന് അറിയാമോ, സ്വർണ്ണ വിപ്ലവം. പഴം പച്ചക്കറി, കേട്ടോ, പഴം പച്ചക്കറി തേനും ഉണ്ട്, പഴമുണ്ട് പച്ചക്കറിയും ഉണ്ട് തേനും ഉണ്ട് കേട്ടോ. ഏതിൽ, സ്വർണ്ണ വിപ്ലവം. സിമ്പിളായിട്ട് പറയും, പച്ചക്കറിക്കൊക്കെ സ്വർണ്ണത്തിൻ്റെ വിലയാണ്, പഴങ്ങൾക്കൊക്കെ സ്വർണ്ണത്തിൻ്റെ വിലയാണ്, നമ്മൾ പറയത്തില്ലേ. ഓക്കെ, അപ്പോൾ പഴം പച്ചക്കറി തേന്, സ്വർണ്ണ വിപ്ലവം എന്താണ്, പഴം പച്ചക്കറി തേന്. അടുത്ത് മഴവിൽ വിപ്ലവം. മഴവിൽ എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ നിറങ്ങളും ചേർന്നതല്ലേ മഴവില്ലെന്ന് പറയുന്നത്, 7 ചേർന്നതല്ലേ മഴവില്ലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപ്പാദനമാണ് ഏതിൽ വരുന്നത്, മഴവിൽ വിപ്ലവത്തിൽ വരുന്നത്. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ശ്രദ്ധിച്ചു കേട്ടോ. ഹരിത വിപ്ലവം കാർഷിക ഉൽപ്പാദനം, അതായത് ധാന്യങ്ങൾ, ഗോതമ്പ്, നെല്ല്, ചോളം, അതൊക്കെയാണ് ഏതിൽ വരുന്നത്, ഹരിത വിപ്ലവത്തിൽ വരുന്നത്. ധവള വിപ്ലവം പാല്. നീല വിപ്ലവം എന്താ, മത്സ്യം. ഓർത്ത് വെച്ചോണം, മത്സ്യത്തിൻ്റെ കണ്ണ് നീലക്കണ്ണാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. രജത വിപ്ലവം അല്ലെങ്കിൽ സിൽവർ റെവല്യൂഷൻ എന്താണ് കുട്ടികളെ, മുട്ട, മുട്ടയുടെ കളർ സിൽവർ, നേരത്തെ പറഞ്ഞില്ലേ. അടുത്ത് മഞ്ഞ, മഞ്ഞ വിപ്ലവം എന്താ, എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനമാണ് ഏത്, മഞ്ഞ വിപ്ലവം. എണ്ണക്കുരുവിൻ്റെ കളർ മഞ്ഞ എന്ന് ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ, മഞ്ഞ കളറിലല്ലേ എണ്ണക്കുരുവൊക്കെ വരുന്നതെന്ന് ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് ഗ്രേ വിപ്ലവം, വള, വളത്തിൻ്റെ കളർ എന്താ, ഗ്രേ. ഓക്കെ, അടുത്ത് ബ്രൗൺ. ബ്രൗൺ എന്ന് വെച്ചാൽ കൊക്കോയും ഉണ്ട് തുകലും ഉണ്ട്, കൊക്കോയും തുകലും. കൊക്കോ ഉൽപ്പാദനം, തുകൽ ഉൽപ്പാദനം, അതാണ് ഏത്, ഗ്രേ, ബ്രൗൺ വിപ്ലവം. അടുത്ത് സിൽവർ ഫൈബർ. സിൽവർ ഫൈബർ എന്താ, പരുത്തി. സിൽവർ ഫൈബർ എന്താണ്, പരുത്തിയാണ്. ചുമപ്പ് എന്താ പറഞ്ഞേ, ചുമപ്പ് തക്കാളിയും പറഞ്ഞു, മാംസവും പറഞ്ഞു. റൗണ്ട് പറഞ്ഞത് ഉള്ളക്കിഴങ്ങ്, റൗണ്ട് പറഞ്ഞത് ഏതാണ്, ഉള്ളക്കിഴങ്ങാണ്. ഓക്കെ, സ്വർണ്ണ വിപ്ലവം വരുന്നത് പഴം പച്ചക്കറി തേനും വരുന്നുണ്ട്. പഴത്തിനും പച്ചക്കറിക്കും തേനിനൊക്കെ സ്വർണ്ണത്തിന് വില നടത്താൻ ഭയങ്കര വിലയല്ലേ, പഴത്തിനും പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയല്ലേ, തേനിനും ഭയങ്കര വിലയല്ലേ, നമുക്ക് നല്ല തേനൊക്കെ വാങ്ങണം, നല്ല പൈസ കൊടുക്കണ്ടേ, അപ്പോൾ ഇതിനൊക്കെ സ്വർണ്ണത്തിന് വില എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, മഴവിൽ വിപ്ലവം. മഴവിൽ വിപ്ലവം എന്താ, കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപ്പാദനം എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഏത്, മഴവിൽ വിപ്ലവം. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചിട്ടൊക്കെ പോവുക, ഉപയോഗപ്പെടട്ടെ എപ്പോഴായാലും, മനസ്സിലായ. ഓക്കെ, അപ്പോൾ അത്രേ പറയുള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുക, ടെൻഷൻ അല്ലാതെ ഉറങ്ങുക, നല്ലപോലെ ഉറങ്ങുക, രാവിലെ എണീക്കുക, അടിപൊളിയായിട്ട് എക്സാം ഹാളിൽ പോവുക, എഴുതുക, ജയിച്ചു വരിക. ഓക്കെ.
ബൈ, ടാറ്റ.